കർഷകർ ഡൽഹിയിൽ തിക്രിയിലും സിംഘുവിലും പോലീസ് ബാരിക്കേഡുകൾ തകർത്തായിരുന്നു കർഷകർ മുന്നേറിയത്. പോലീസ് നിർത്തിയിട്ട ട്രക്കുകളും കർഷകർ മാറ്റി. വിവരങ്ങളുമായി കെ പി അഭിലാഷായിരുന്നു. അഭിലാഷ്, ഈ റാലി എവിടങ്ങളിലൊക്കെ എത്തി, ഇപ്പോൾ എന്താണ് സ്ഥിതി? സനീഷ, തിക്രി, സിംഗു, ഗാസിപൂർ അതിർത്തികളിൽ നിന്നാണ് റാലി നടക്കുന്നത്. റാലി ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഔദ്യോഗികമായി, അതായത് കർഷക നേതാക്കൾ നേരത്തെ ആഹ്വാനം ചെയ്തിട്ടുള്ള റാലിയാണ് ഇപ്പോൾ ഔദ്യോഗികമായി തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ ഈ റാലി വളരെ സാവധാനം മാത്രമാണ് മുന്നോട്ട് വരുന്നത്. അത്രയധികം ട്രാക്ടറുകളാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ റാലി ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ചെറിയ തോതിൽ സംഘർഷം ഉണ്ടാകുന്നു, അത് ഒരു പരിധിവരെ ഇപ്പോൾ നിയന്ത്രിച്ച സാഹചര്യമാണുള്ളത്. എന്നാൽ ഈ ട്രാക്ടർ റാലി വീണ്ടും അതിർത്തിയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ സംഘർഷത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. സനീഷ്, കർഷക റാലി പുരോഗമിക്കുകയാണ്. അതിർത്തി ഒക്കെ കടന്ന് തലസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ നിരവധി തവണ റിഹേഴ്സലൊക്കെ നടത്തിയതിന് ശേഷമാണ് കർഷകർ അവരുടെ പ്രതിഷേധ റാലി, ട്രാക്ടർ റാലി ഇപ്പോൾ നടത്തുന്നത്. നിരവധി പേരുണ്ട്. നേരത്തെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ഈ പ്രതിഷേധം പ്രകടിപ്പിക്കാനായി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ചെറിയ നേരത്തെ അഭിലാഷ് റിപ്പോർട്ട് ചെയ്തതുപോലെ ചെറിയ ചില സംഘർഷങ്ങൾ, ചെറിയ പോലീസുമായുള്ള ചില വാക്കുതർക്കങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസാണെങ്കിലും വലിയ സംഘർഷത്തിന് നിൽക്കുന്നില്ല എന്ന ചില ദൃശ്യങ്ങൾ നേരത്തെ കണ്ടപ്പോൾ മനസ്സിലായതായിരുന്നു. അതായത് അവിടെ പോലീസിൻ്റെ ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് പോകുമ്പോഴും പോലീസ് അവരെ മറ്റു തരത്തിൽ തടയാനും മറ്റും ശ്രമിക്കുന്നില്ല എന്ന കാര്യവും ഇതുവരെ കണ്ടിട്ടുണ്ട്. കർഷകർ വലിയ പ്രതിഷേധ മുദ്രാവാക്യങ്ങളും മറ്റുമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, ഈ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഒരു നിർദ്ദേശം, പോലീസുകാർക്കുള്ള ഒരു നിർദ്ദേശം എന്തായിരിക്കും? വലിയ തോതിൽ തടയുകയോ മറ്റു പ്രശ്നങ്ങളിലേക്കോ പോകരുത് എന്ന നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുമോ? നേതാക്കൾ എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? സനീഷ, യഥാർത്ഥത്തിൽ ഈ റാലി നടക്കുന്നത് കർഷകരുടെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിന്റെ പുറത്ത് തന്നെയാണ്. ഏതൊക്കെ പാതയിലൂടെയാണ് റാലി നടത്തേണ്ടത്, റാലി സമാധാനപരമായിരിക്കും, റാലിയിൽ ഒരു ട്രാക്ടറിൽ എത്ര പേർ എന്നതടക്കമുള്ള കൃത്യമായ നിർദ്ദേശം ഈ കർഷക നേതാക്കൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഒരു കൺട്രോൾ റൂം തന്നെ, ഒരു സമരത്തിന്റെ ഭാഗമായി അത്തരം കാഴ്ചകളൊന്നും തന്നെ നമുക്ക് ഇതിനു മുമ്പ് കാണാൻ സാധിക്കുന്ന ഒന്നല്ല. ഒരു കൺട്രോൾ റൂം തന്നെ തുറക്കുകയും ആ കൺട്രോൾ റൂമിൽ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രം കർഷകർ അനുസരിക്കുകയും ചെയ്യണം എന്ന തരത്തിൽ ഒരു തരത്തിലും ഈ സംഘർഷത്തിലേക്കോ അക്രമത്തിലേക്കോ കലാശിക്കരുത് എന്ന കൃത്യമായ ധാരണപ്പുറത്ത് കർഷകർ ഈ പ്രതിഷേധം നടത്തുന്നതാണ്. പക്ഷേ ഡൽഹി പോലീസ് നേരത്തെ തന്നെ പറഞ്ഞ ഒരു കാര്യം എന്നത് ഈ കർഷക സമരത്തിലേക്ക് പുറത്തു നിന്നുള്ള ആളുകൾ അടക്കം കടന്നു വരികയും ഈ കർഷകർക്ക് പിന്തുണയർപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ കർഷകർക്ക് തന്നെ സാധിക്കാതെ പോയേക്കാം. അത് വലിയ തോതിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് കർഷക നേതാക്കൾക്ക് അവരുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ഔട്ടർ റിംഗ് റോഡ് അനുവദിക്കാൻ സാധിക്കില്ല. അവിടേക്ക് പ്രവേശിച്ചാൽ പിന്നീട് ഡൽഹിയുടെ പ്രദേശങ്ങളിലേക്ക്, അതായത് തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക്, സുരക്ഷാ പ്രാധാന്യമുള്ള ഡൽഹിയിലെ പല പ്രദേശങ്ങളിലും 365 ദിവസവും 145 പോലെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്ന അത്രമേൽ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളുണ്ട്. പാർലമെന്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, വിജയ് ചൗക്ക്, രാഷ്ട്രപതി അല്പസമയം മുമ്പ് റിപ്പബ്ലിക് ദിന പരേഡ് നടന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ ആ പ്രദേശങ്ങളിലേക്കൊക്കെ വളരെ പെട്ടെന്ന് ഇവർക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഔട്ടർ റിംഗ് റോഡിലേക്കുള്ള പ്രവേശനം അനുവദിക്കില്ല എന്ന് നേരത്തെ തന്നെ കർഷകരോട് ഡൽഹി പോലീസ് വ്യക്തമാക്കിയതാണ്. അത് കർഷക സംഘടനകൾ അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ സനീഷ്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ബാരിക്കേഡുകൾ എന്നത് ഈ ഔട്ടർ റിംഗ് റോഡിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന ബാരിക്കേഡുകളാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ ആ ബാരിക്കേഡ് പൊളിച്ചുകൊണ്ട് ചില ആളുകൾ മുന്നേറുന്നു എന്നുള്ളതാണ്. പക്ഷേ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് ഈ കർഷകരുടേതായ നേതാക്കന്മാർ, വോളണ്ടിയർമാർ എല്ലാവരും തന്നെ ഇങ്ങനെ പ്രകോപനമുണ്ടാക്കുന്ന ആളുകളെ തന്നെ നിയന്ത്രിക്കുന്നു. പോലീസിന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ അനുസരിക്കണം എന്ന് അവരോട് ആവശ്യപ്പെടുന്നു. വൈകാരികമായ ഒരു സമരം എന്ന നിലയിൽ പലപ്പോഴും വോളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോകുന്നു, പോലീസിന് നേരെ അവർ അടുക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ട്രാക്ടറുകളുടെ എണ്ണം ഏതാണ്ട് 100,000-ലധികം ട്രാക്ടറുകൾ ഉൾപ്പെടെ ഈ റാലിയിൽ പങ്കെടുക്കുന്ന ട്രാക്ടറുകളെ സംബന്ധിച്ച് കൃത്യമായ ഒരു എണ്ണം കർഷക സംഘടനകൾക്കുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടിയൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് ട്രാക്ടറുകളിൽ നിരവധി ആളുകൾ ഇവിടേക്ക് പ്രവേശിക്കുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം, ഒരു ട്രാക്ടറിൽ 8-10 ആളുകളൊക്കെ ഉണ്ട്.
എന്നാൽ കർഷക നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത് കൃത്യമായ ഡ്രസ് കോഡിൽ 4 പേരെ മാത്രമായിരിക്കും ഒരു ട്രാക്ടർ അനുവദിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ കർഷകരെ യഥാർത്ഥത്തിൽ ഡൽഹി പോലീസിനും വിശ്വാസമാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പുറത്തു നിന്നുള്ള കടന്നുകയറ്റങ്ങൾ അങ്ങനെയുള്ള സാധ്യത ഡൽഹി പോലീസ് വലിയ ആശങ്കയോടുകൂടി തന്നെയാണ്. ഏതായാലും ആ നിലക്ക് പോലീസിന്റെയും കർഷക സമരക്കാരുടെയും ഒരു ജാഗ്രതാപൂർണമായുള്ള സമീപനമുണ്ട്. പക്ഷേ അതിശക്തമായിട്ട് പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന വലിയ മുന്നേറ്റമായിട്ട് കർഷക സമരം മാറുകയാണ്. പ്രത്യേകിച്ചും ഇന്ന് നമുക്കറിയാം റിപ്പബ്ലിക് ദിനമാണ്. രാജ്യത്തെ പൊതുവിൽ ലോകമാകെ തന്നെയും വീക്ഷിക്കുന്ന ലോകത്തിന് മുന്നിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ രാജ്യത്ത് നിന്ന് പോകുന്ന ദിവസമാണ് റിപ്പബ്ലിക് ഡേ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ലോകം മുഴുവൻ, ലോകരാജ്യങ്ങൾ മുഴുവൻ വലിയ ആദരവോടെയും മറ്റും ശ്രദ്ധിക്കുന്ന ഒരു ദിവസമാണ്. അതേ ദിവസം രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് അതേ ദിവസം കർഷകരുടെ പ്രതിഷേധ റാലി, അതും വലിയ ആൾക്കൂട്ടമായി നടക്കുന്നു എന്നത് വലിയ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. കർഷകർക്ക് അല്ലെങ്കിൽ തന്നെയും വിദേശ രാജ്യങ്ങളിൽ നടക്കം ലോകരാഷ്ട്രങ്ങൾ എന്ന വലിയ പിന്തുണ ഈ സമരവുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ പല രാഷ്ട്ര നേതാക്കളും പരസ്യമായി പ്രകടിപ്പിക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. എന്ന് മാത്രവുമല്ല, വലിയ കുറേ ദിവസങ്ങളായിട്ട് നടക്കുന്ന സമരമാണ്. കർഷക സമരക്കാരും സർക്കാരും തമ്മിൽ സമവായത്തിലെത്താൻ 10-ോ 11-ോ ചർച്ചകളുടെ ശേഷവും സാധിച്ചിട്ടില്ല എന്ന കാര്യം മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ശ്രദ്ധ ലോകരാഷ്ട്രങ്ങളടക്കമുള്ള അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുണ്ട്. രാജ്യം മുഴുവനായിട്ട് തന്നെയും വലിയ ആദരവോടെയും ശ്രദ്ധയോടെയും കർഷകരുടെ സമരത്തെ നോക്കിക്കൊണ്ടിരിക്കുകയുമാണ്. അവിടെ ഈ കർഷക സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായ ട്രാക്ടർ റാലി പുരോഗമിക്കുകയാണ്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളാണ് കാണാനാകുന്നത്. ചെറിയ ചില പ്രശ്നങ്ങൾ അവിടെ പോലീസുമായിട്ടും മറ്റും ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ വലിയ സംഘർഷങ്ങളിലേക്കൊന്നും ഇതുവരെ കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ആ നിലക്ക് സംഘർഷങ്ങളിലേക്കൊന്നും പോകാതെ റാലി സമാധാനപരമായിട്ട് ഈ പ്രതിഷേധ പ്രകടനം നടത്തി പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് കർഷക സമരക്കാർ നേരത്തെ നൽകിയ വാഗ്ദാനം. ആ നിലക്ക് മുന്നോട്ട് പോവുകയാണ് സമരം. ഡൽഹിയിലെ കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സംസ്ഥാനത്തും വിവിധ കേന്ദ്രങ്ങളിൽ റാലികൾ നടക്കുന്നുണ്ട്. ട്രാക്ടർ റാലിയും സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചായിരുന്നു വിവിധ സംഘടനകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. കർഷക സമരത്തെ പിന്തുണച്ച് തൃശൂരിൽ നടന്ന ട്രാക്ടർ റാലി കർഷകരുടെ ശക്തി പ്രകടനമായി. മണലൂർ മണ്ഡലത്തിലെ നെൽ കർഷകരാണ് റിപ്പബ്ലിക് ദിനത്തിൽ റാലി സംഘടിപ്പിച്ചത്. സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ചപ്പോൾ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ അഭിവാദ്യം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറലിസത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ നിയമം പാർലമെന്റിൽ പാസാക്കിയിരിക്കുന്നത്. സംസ്ഥാനം രജിസ്റ്റർപ്പെട്ടിരിക്കുന്ന കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റുകളുമായിട്ട് കൂടിയാലോചന നടത്താതെ പാർലമെന്റിന്റെ ഭൂരിപക്ഷം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ നിയമം പാർലമെന്റിൽ പാസാക്കിയിരിക്കുന്നത്. കണ്ണൂർ കൂത്തുപറമ്പിൽ മുൻ മന്ത്രി കെ പി മോഹനന്റെ നേതൃത്വത്തിലായിരുന്നു ട്രാക്ടർ റാലി. കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് പെരിങ്ങത്തൂരിൽ റാലി സമാപിച്ചു. ഡൽഹിയിലെ കർഷക മാർച്ചിന് അഭിവാദ്യമർപ്പിച്ച് എറണാകുളം ജില്ലയിൽ വിവിധ സംഘടനകൾ മാർച്ച് നടത്തി. ട്രാക്ടർ, കലപ്പ ഉൾപ്പെടെയുള്ള കാർഷിക ഉപകരണങ്ങൾ, കർഷക വേഷം, കാർഷിക ഉൽപ്പന്നങ്ങൾ അടക്കം പ്രദർശിപ്പിച്ചായിരുന്നു കർഷകർ അണിനിരന്നത്. പാലക്കാട് ഷാഫി പറമ്പിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു.
പാലക്കാട് കോട്ടയുടെ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. കാസർഗോഡ് ചെറുവത്തൂരിൽ നിന്നും കണ്ണൂരിലേക്ക് നടത്തിയ പരേഡിനിടെ ട്രാക്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. വയലിലേക്ക് മറിഞ്ഞ ട്രാക്ടർ മരത്തിൽ തട്ടി നിന്നു. ആർക്കും പരിക്കില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തൃശൂർ. മറ്റു വാർത്തകളിലേക്ക്.